എറണാകുളത്ത് നിന്ന് പുരവം വഴി ഞാൻ മൂവാറ്റുപുഴയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. കാറിലാണ് യാത്ര. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു, 2.5 മണിയായ സമയത്താണ് ഞാൻ പുരവം പാസ് ചെയ്തത്. കാരണം വിഷുവാണ് അടുത്ത ദിവസം. അപ്പോൾ വിഷുവിന്റെ തിരക്കുകളൊക്കെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞാൻ മൂവാറ്റുപുഴയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിറവം കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് അഞ്ചൽപ്പെട്ടിയാണ്. അഞ്ചൽപ്പെട്ടി എത്തി അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു ഒരു അമ്മ, നല്ല വെയിലാണ് വെളിയിൽ, വളരെ വൃത്തിയായിട്ടുള്ളൊരു മാതാവ് തോളിൽ ഒരു വലിയ ഭിക്ഷോപ്പർ വെച്ചിട്ടുണ്ട്. ഒരു ഭിക്ഷോപ്പർ, അമ്മയ്ക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ ഒരു സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അമ്മ ഇങ്ങനെ ഏങ്ങി ഏങ്ങി, വല്ലാതെ ഏങ്ങി ഏങ്ങി, ഒരു കാല് വലിച്ച് വലിച്ച് അമ്മ ഇങ്ങനെ ആ ഭിക്ഷോപ്പർ തോളിൽ വെച്ചിട്ട് അമ്മ ഇങ്ങനെ നടന്നു പോവുകയാണ്, മുന്നോട്ട് നടന്നു പോവുകയാണ്. നല്ല വെയില്, നമ്മൾ കാറിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അത്രമാത്രം ചൂടാണ്. ഏ സി ഇട്ടാൽ പോലും നമുക്ക് അത്രയും ചൂടാണ്. ആ ചൂടത്ത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ ഒരു പ്രായമായ അമ്മയ്ക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ മുന്നോട്ട് അങ്ങ് പോയി യാത്ര ചെയ്യുക. പക്ഷേ എനിക്ക് അങ്ങനെ കുറച്ച് അമ്മയെ കടന്നങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ കൂടി അമ്മയെ കണ്ടു. വളരെ പരിക്ഷീണയായ, വളരെയേറെ വിവശയായിട്ടുള്ള, അല്ലെങ്കിൽ അവശ നിലയിലുള്ള ഒരു അമ്മയാണ്. നല്ല പ്രായമുണ്ട് അമ്മയ്ക്ക്. ഞാൻ കുറച്ച് മുന്നോട്ട് പോയി കാറ് അവിടെ നിർത്തി. ഞാൻ ആ ജനലിൽ കൂടി അല്ലെങ്കിൽ മിററിൽ കൂടി ഞാൻ അമ്മയെ നോക്കി. അമ്മ വളരെയേറെ എന്താ പറയുക, ബുദ്ധിമുട്ടി, കാലൊക്കെ ഏങ്ങി ഏങ്ങി വലിച്ചു വെച്ച്, ഇങ്ങനെ കൈയൊക്കെ നെറ്റിയിലേക്ക് വെച്ച്, ചൂട് സഹിക്കാൻ വയ്യാതെ ആ സെറ്റിൻ്റെ തുമ്പ് അമ്മ തലവഴിയിട്ടിട്ടുണ്ട്. അമ്മ വളരെ ബുദ്ധിമുട്ടി നടന്ന് നടന്ന് കാറിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ കാറിൻ്റെ ഡോർ തുറന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എനിക്ക് പോകേണ്ടത് മൂവാറ്റുപുഴയ്ക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകാനായിട്ട്, മാറാടിയിലേക്ക് പോകാനായിട്ട് ഞാൻ നടന്ന് ഞാനങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഞ്ചൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോകാനായിട്ട് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ അത് ഈ പെരുവി വെയിലത്തമ്മ ഇത്രയും കിലോമീറ്റർ അമ്മ എങ്ങനെ നടന്നു പോകുന്നത്? അമ്മ നടന്ന് ഇത്രയും ദൂരേക്ക് അമ്മ നടന്നാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ വലിയ വെയിലത്ത്? നമ്മൾ വണ്ടിയിൽ പോയിട്ടൊന്നും നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അമ്മ എങ്ങനെ നടന്നു പോകുന്നത്? അമ്മ വണ്ടിയിലേക്ക് കയറും, ഞാൻ അമ്മയെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, വേണ്ട മക്കളെ വേണ്ട, ഞാൻ നടന്നു തന്നെ പൊക്കോളാം, ഞാൻ നടന്നു പൊക്കോളാം, എനിക്ക് മാറാടിയിൽ പോകേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ മാറാടി ഇനിയും ഉണ്ടല്ലോ, ഒരു 8 കിലോമീറ്റർ മിച്ചമുണ്ട്, 8 കിലോമീറ്റർ അമ്മ നടക്കുമോ? അമ്മ എന്താണ് ഈ പറയുന്നത്, ഇത്രയും ദൂരം അമ്മ എങ്ങനെ നടന്നു പോകുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല മോനെ എനിക്ക് ഇടയ്ക്കൊക്കെ ഇറങ്ങണം. ഞാൻ പറഞ്ഞു, സാരമില്ല, അമ്മയെ വണ്ടിയിലേക്ക് കയറും, അമ്മയ്ക്ക് ഇറങ്ങേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അമ്മയെ അവിടെ ഇറക്കാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ വളരെ വീണ്ടും വൈമനസ്യത്തോടു കൂടി നിന്നു. ഞാൻ നോക്കി, അമ്മയുടെ നെറ്റിയിൽ ഇങ്ങനെ വിയർപ്പ് തുള്ളികളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് നെറ്റി വഴി ഇങ്ങനെ ഒഴുകി സാരി തലപ്പിലേക്ക്, അല്ല സാരിയില്ല, സെറ്റാണ് കൊടുത്തിരിക്കുന്നത്, ബ്ലൗസിലേക്കൊക്കെ ഇങ്ങനെ വീഴുകയാണ്. അമ്മയ്ക്ക് വലിയ അമ്മ തീരെ വയ്യാതെയാണ് അമ്മ നടക്കുന്നത്. ഞാൻ എൻ്റെ വണ്ടിയിൽ വെള്ളമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മയെ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഞാൻ തണുത്ത വെള്ളം കുടിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, ഇത് സാധാരണ വെള്ളമാണ്, നല്ല നോർമൽ വാട്ടറാണ്, കുപ്പിവെള്ളമാണ്, കുഴപ്പമില്ല. മേടിച്ചപ്പോൾ തണുപ്പുണ്ടായിരുന്നേ ഉള്ളൂ, ഇപ്പോൾ തണുപ്പൊക്കെ പോയി, അമ്മ ഇത് കുടിച്ചോളാൻ പറഞ്ഞു. അമ്മ ആ പരവേശത്തോടു കൂടി ഒരു കവിൾ വെള്ളം കുടിച്ചു. ഒരു കവിൾ വെള്ളമേ അമ്മ കുടിച്ചോളൂ. ഞാൻ പറഞ്ഞു, അമ്മ കുറച്ചുകൂടെ കുടിക്കുകയാണ്, അമ്മയ്ക്ക് ദാഹിക്കുന്നില്ലേ? ഇല്ല അക്കളെ, അമ്മ അങ്ങനെയാണോ? ഇല്ല മക്കളെ, അത് മക്കളെ എന്നല്ല, ഇല്ല അക്കളെ, എനിക്കിത് മതി, ഈ വെള്ളം മതി മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ വണ്ടിയിലേക്ക് കയറിയിരിക്കുക, ഞാൻ അമ്മേനെ അടുത്ത സ്റ്റോപ്പിലേക്ക് ഞാൻ ഇറക്കാം, അങ്ങനല്ലെങ്കിൽ അമ്മയ്ക്ക് അടുത്ത സ്റ്റോപ്പും പോയാൽ മതിയെങ്കിൽ അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറക്കാം എന്ന് പറഞ്ഞു. അമ്മ എൻ്റെ കൂടെ വളരെ ബുദ്ധിമുട്ടി അമ്മ വണ്ടിയിലേക്ക് സീറ്റിൽ ചാരി ആശ്വാസത്തോടുകൂടി അമ്മ 1 മിനിറ്റ് ഇരുന്നു. അപ്പോൾ ഞാൻ ആ 1 മിനിറ്റ് അമ്മ ഇരുന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അമ്മയ്ക്ക് അത്രയേറെ അമ്മ നടന്ന് തളർന്ന് വരികയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എവിടെ നിന്നാണ് നടന്നു വരുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പിറവത്ത് നിന്നാണ് മോനെ. ഞാൻ ചോദിച്ചു, അമ്മ പിറവം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അത്രയും കിലോമീറ്റർ ദൂരമുണ്ട്, അമ്മ ഈ പിറവത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് നടന്നാണോ പോകുന്നത്? ഈ പ്രായത്തിൽ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അമ്മ പറഞ്ഞു, മോനെ എനിക്ക് 85 വയസ്സ് കഴിഞ്ഞ്, ഇപ്പം 86-ാമത്തെ വയസ്സാകുന്നു എന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ ഓർത്ത് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതായിട്ട് കൂടി നമുക്ക് 1 കിലോമീറ്ററല്ല 1/2 കിലോമീറ്റർ നടക്കും, നമ്മളൊക്കെ മടുക്കും, ഈ വെയിലത്ത് അത്രയൊന്നും നമുക്ക് നടന്നു പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അമ്മ പിറവത്ത് നിന്ന് മൂവാറ്റുപുഴ ഇനി 10-20 കിലോമീറ്റർ അമ്മ നടന്നു പോവുകയാണോ? ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നനഞ്ഞു, അമ്മയുടെ ഒച്ചയിടറി. അമ്മ പറഞ്ഞു, മോനെ ഞാൻ താമസിക്കുന്നത് മൂവാറ്റുപുഴ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, ഞാൻ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ മോന് ഒരു വയ്യാത്ത കൊച്ചാണ്, അവൻ ഇച്ചിരി മാനസികമായിട്ട് വളർച്ച എത്താത്ത ആളാണ്,
അവനെ നോക്കാനും സംരക്ഷിക്കാനും മരുന്നുകൾ മേടിച്ചു കൊടുക്കാനും മറ്റതിനൊന്നും ചിലവിനൊന്നും ആരും ഒന്നും തരില്ല. എനിക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം, കഞ്ഞി വെച്ച് കുടിക്കണം. എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല, മറ്റ് പണിയൊന്നും ആരും എനിക്ക് നൽകത്തുമില്ല. അതുകൊണ്ട് ഞാൻ ഈ പക്കാവട, മുറുക്ക്, അച്ചപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വീട് വീണതരം സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളുകളുണ്ട് ഈ റൂട്ടിൽ, അവരുടെ വീട് വീണതരം ഞാൻ കൊണ്ട് കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അമ്മയ്ക്ക് 86 വയസ്സുണ്ട്, തീരെ പരിക്ഷീണിതയാണ്. പക്ഷേ തൻ്റെ മകനെ, തൻ്റെ പാടില്ലാത്ത മകനെ നോക്കാനായിട്ട് ആ മകന് മരുന്നും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ കൊടുക്കുവാനായിട്ടാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഞാൻ ചോദിച്ചു, ആ മോന് എത്ര വയസ്സുണ്ട് അമ്മ എന്ന് ചോദിച്ചോളൂ. അമ്മ പറഞ്ഞു, അവന് 48 വയസ്സ് കഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞു. അപ്പം 48 വയസ്സുള്ള ആ മകൻ്റെ എല്ലാ കാര്യങ്ങളും ഈ 86 വയസ്സുള്ള അമ്മയാണ് നിർവഹിക്കുന്നത്. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് മറ്റു മക്കളില്ലേ? അമ്മ പറഞ്ഞു, ഉണ്ട്, എനിക്ക് വേറെ 2 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർ സഹായിക്കത്തൊന്നും ഇല്ലേ അമ്മ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവര് എൻ്റെ കയ്യിൽ നിന്ന് ഉള്ള വക ഇത് വിറ്റ് കിട്ടുന്നെങ്കിൽ അവരങ്ങോട്ട് വാങ്ങിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. അച്ഛനുണ്ടായിരുന്ന കാലത്ത്, അതായത് അമ്മയുടെ ഭർത്താവ് ഉണ്ടായിരുന്ന കാലത്ത് ഉള്ള സ്ഥലവും വീടുമൊക്കെ വിറ്റുപെറുക്കി എല്ലാവർക്കും വീതിച്ചൊക്കെ കൊടുത്തായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചതിന് ശേഷം ആകെപ്പാടെ അവതാളത്തിലായി. 2 ആൺമക്കളുള്ളത് പണിക്കാരാണ്. അവർ നന്നായിട്ട് മദ്യപിക്കുന്ന ആളുകളാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും വന്നിട്ട് എന്തെങ്കിലും മിച്ചമുള്ളത് വീട്ടിൽ വന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ്. 2 പെൺമക്കളുണ്ട്. അവർ പോയപ്പോൾ അവർക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ല. അവർക്ക് ആകെപ്പാടെ ഇവരെല്ലാം കൂടി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത്, അമ്മയ്ക്ക് പാടില്ലാത്ത അമ്മയുടെ ഇളയ മകനെ, ആ മകന് പിന്നെ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത അല്ലെങ്കിൽ നന്നായിട്ട് മാനസിക വളർച്ച എത്താത്തയാളാണ്. സ്വന്തമായ ജോലി ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ അയാൾക്ക് കഴിവില്ല. അപ്പോൾ ഈ 86 വയസ്സുള്ള അമ്മ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് വീടൊക്കെ ഉണ്ടോ, സ്ഥലവും വീടും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ഒരു വീടെനിക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലാണ് ഞാൻ എൻ്റെ മോനുമായിട്ട് താമസിക്കുന്നത്. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ യാത്രകൾ ഒരു സങ്കട യാത്രയാണ്. വിഷുവുമായിട്ട് ഈ ഒരു സങ്കടത്തിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 86 വയസ്സുള്ള ആ അമ്മ തൻ്റെ പാടില്ലാത്ത മകന് വേണ്ടിയിട്ട് ഈ പൊരുവയിലത്ത്, നമുക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ ഈ സമയത്ത് നടന്നു പോകാനൊക്കെ. അപ്പോൾ അമ്മ ഇങ്ങനെ കിലോമീറ്ററുകളോളം ഓരോ സാധനങ്ങളുമായിട്ട് അമ്മ ഇങ്ങനെ വിൽക്കുകയാണ്. വീട് വീടാന്തരം കയറി ഇറങ്ങി നമ്മുടെ അച്ചപ്പവും കുഴലപ്പവും മുറുക്കും ഒക്കെ അമ്മ ഇങ്ങനെ വിൽക്കുകയാണ്. വിറ്റ് ആ പൈസ കൊണ്ട് വേണം അമ്മയ്ക്ക് അമ്മയുടെ മറ്റുള്ള നിത്യവൃത്തിക്കുള്ള അന്നം കണ്ടെത്താനായിട്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ ചെലവുകളും, മരുന്നും, മകന്റെ മരുന്ന്, അമ്മയ്ക്കും മരുന്നൊക്കെ വേണം ഇതൊക്കെ നടത്താനായിട്ട്. നമുക്ക് എത്ര ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ട്, നല്ല ആരോഗ്യമുള്ള ആളുകളായിട്ട് തന്നെ നമുക്ക് തന്നെ എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഈ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദയവചെയ്ത് ട്രാവൽ വിത്ത് സുനുവിന് നിങ്ങളോടൊന്ന് അപേക്ഷിക്കാനുള്ളത്, നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കാരണം ഞാൻ നിങ്ങളോട് മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇത്തരത്തിൽ വിഷമിക്കുന്ന, വേദനിക്കുന്ന, അല്ലെങ്കിൽ ഒരു കൈത്താങ് ആവശ്യമുള്ള ധാരാളം അമ്മമാരും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം ആളുകൾ, നമ്മുടെ പ്രായമായ ആളുകൾ, ആരോരുമില്ലാത്ത ആളുകൾ ഒരു കൈത്താങ് അല്ലെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു എന്താ പറയുക, ഒരു സംരക്ഷണ വലയം ആവശ്യമുള്ള ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളും ജീവിക്കുന്നുണ്ട്. ഞാൻ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഉള്ള ആളല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ ഈ ട്രാവൽ സുനു എന്നുള്ള നമ്മുടെ ചാനലിൽ കൂടി ഞാൻ ഉദ്ദേശം വെക്കുന്നത് തന്നെ, അതിൽ നിന്ന് ഈ ചാനൽ വഴി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക. ഇതുപോലെയുള്ള അമ്മമാരെ, വിഷമിക്കുന്ന അച്ഛന്മാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഷെൽട്ടർ ഒരുക്കുക, അവർക്കൊരു അല്പം ആശ്വാസം നൽകുക, അവരോടൊപ്പം നിൽക്കുക, അവർക്ക് ജീവിതത്തിൻ്റെ ബാക്കിയുള്ള സമയത്ത്, ബാക്കിയുള്ള ആ ഒരു സമയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മരുന്നുമൊക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി, സ്നേഹം പങ്കുവച്ച്, സൗഹൃദത്തോടു കൂടിയിട്ട്, വിഷമങ്ങളൊന്നുമില്ലാതെ, കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും വേദനകളും ആവലാതികളും ഒക്കെ മറന്ന് ബാക്കിയുള്ള ദിവസങ്ങൾ അല്പസന്തോഷത്തോടുകൂടി നല്ല ഭക്ഷണം കഴിച്ച് സമാധാനത്തോടുകൂടി കഴിയുവാനുള്ളൊരു അവസരം അവർക്ക് ഒരുക്കുക എന്നുള്ളതാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഈ അമ്മയെ കണ്ടു. ഈ അമ്മയ്ക്ക് 86 വയസ്സായി. 86 വയസ്സായിട്ടും തൻ്റെ ഓരോ ചെലവുകൾക്കും വേണ്ടിയിട്ട് ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ, ആരോടും ആശ്രയം ചോദിച്ച് ആരുടെ അടുത്തും പോയി ചെല്ലാതെ, എന്നിട്ടും അമ്മ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ നാളെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ആ മകന് എന്ത് പറ്റും അമ്മ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ എൻ്റെ വണ്ടിയിലിരുന്ന് വിങ്ങി വിങ്ങി കരയുകയാണ് ചെയ്തത്. അമ്മ പറഞ്ഞു, ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ കുഞ്ഞിന് എന്നെ പറ്റുന്നതുപോലെ ഞാൻ നോക്കും, ഇനി എൻ്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ദൈവമല്ലേ, തമ്പുരാൻ എന്തെങ്കിലും മാർഗം അവന്
കാണിച്ചു കൊടുക്കാതിരിക്കുകയില്ല എന്ന്. കാര്യം ശരിയാണ്, ആ സമയം പഞ്ചായത്തോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ റീഹാബിലിറ്റേഷൻ സെന്ററുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥതകളും മാനസിക അസ്വസ്ഥതകളും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ അവർക്കുള്ള ഷെൽട്ടറുകളുണ്ട്, അവിടേക്ക് ഒരു പക്ഷേ അയാൾ മാറ്റപ്പെട്ടേക്കാം. പക്ഷേ അവരങ്ങനെ മാറ്റപ്പെട്ടു പോയാലും ധാരാളം ഇതുപോലെയുള്ള ഒരാൾ മാറിയാലും രണ്ടാൾ മാറിയാലും എത്രമാത്രം നമ്മൾ ഇത്തരത്തിലുള്ള നമുക്കുള്ള ഭവനങ്ങൾ, ഒരു ഒരു അമ്മ വീട് അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹക്കൂട് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് പറ്റുന്നത് പോലെ മതി. അതിന് ആരിൽ നിന്നും പണം പിരിച്ചിട്ടോ അല്ലെങ്കിൽ ആരിൽ നിന്നും സഹായങ്ങൾ വാങ്ങിയിട്ടൊന്നും ചെയ്യരുത് എന്നെനിക്ക് വളരെയേറെ നിർബന്ധമുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ ഓരോ പൈസയും കൂട്ടി വെച്ചിട്ട് നാളെ ഒരു സ്നേഹ വീടുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു അമ്മ വീടുണ്ടാക്കുക, അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് വേണ്ടി ഒരു ചെറിയ ഷെൽട്ടർ, ഒരു സ്നേഹ സദനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ട്രാവൽ വിസ്നുവിനുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കൂടി ഇത്തരത്തിൽ ഞാൻ ഇത് എൻ്റെ ഒരു ഉള്ളിലെ ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മുടെ ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. നാളെ നമ്മളിൽ ഒരാൾ ഒരു പക്ഷേങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾക്ക് പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഈ അശരണരായിട്ട് ആലംബഹീനരായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സഹായവുമായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഒരു നേരം അന്തി ഉറങ്ങാനുള്ള ഒരു സ്ഥലമാണെങ്കിൽ, ഒരു നേരത്തേക്കാണെങ്കിൽ ഒരു നേരത്തേക്ക് വയറുനിറച്ച ആഹാരം കൊടുക്കുക, അതിലുപരിയായിട്ട് അവരൊന്ന് ചേർത്ത് പിടിക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നറിയുക, അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ആൾക്കാർ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ വേറെ പണിയൊന്നുമില്ലേ, ഇങ്ങനെ കുത്തിയിരുന്ന് ഈ ആൾക്കാരുടെ കഥയും കഥനകഥയും മറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് പറയുകയാണോ എന്ന്. പക്ഷേങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ധാരാളം പോരായ്മകളുള്ള ആളാണ് ഞാൻ. എനിക്ക് ഇത്തരത്തിൽ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴേക്കും കഥയൊക്കെ ചുരുക്കി പറയുവാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശൈലിയിലേക്ക് പറയാനായിട്ടോ പിന്നെ പ്രത്യേക രീതിയിലേക്കൊന്നും പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണക്കാരനാണ്. പിന്നെ ദൈവം സഹായിച്ചിട്ട് എന്നുവെച്ചാൽ വല്ലതൊക്കെ എഴുതും, നാലഞ്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠനവും പഠിപ്പീരും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ആൾക്കാരുടെ മനസ്സറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, അവരുടെ വിഷമം അറിയാറുണ്ട്, അത് മനസ്സിലാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ മനസ്സ് തുറക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ അമ്മയെ നമുക്ക് സഹായിക്കണം, ഇതുപോലെയുള്ള ധാരാളം അമ്മമാരെ നമുക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട, നമ്മുടെ ചാനലൊന്ന് കാണുകയും ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങി, എല്ലാ ഡീറ്റെയിൽസും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യൂ, ഇതിനകത്ത് എത്ര പാക്കറ്റുണ്ട്, ആ പാക്കറ്റിനകത്ത് എനിക്കൊരു 10-25 പാക്കറ്റ് എനിക്ക് തരൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട മക്കളെ, മോൻ എൻ്റെ വിഷമം കണ്ടിട്ട് ഈ 25 പാക്കറ്റ് മേടിച്ചിട്ട് മോൻ പോവുകയാണ് എന്നെനിക്കറിയാം, അങ്ങനെ വേണ്ട. അമ്മയടുത്ത ഞാൻ ഈ പമ്പാക്കൂടെ ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത കുറേ വീടുകളുണ്ട്, ഞാൻ ഓരോ വീടുകളിൽ പോയിട്ടൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. മോനൊരു കാര്യം ചെയ്യുക, മോൻ അങ്ങനെ അമ്മയെ സഹായിക്കണമെന്നുള്ള മനസ്സുണ്ടെങ്കിൽ മോനെ 2 പാക്കറ്റും എല്ലാം വാങ്ങിച്ചാൽ മതി കുഞ്ഞേന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അമ്മ അത്രയും പ്രായമായിട്ടും ഇത്രയും ബുദ്ധിമുട്ടി പോയിട്ടും ഞാൻ അമ്മയോട് ആ പാക്കറ്റ് മുഴുവൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ആ നല്ല മനസ്സുള്ള അമ്മ പറഞ്ഞ്, മോനത് വാങ്ങിക്കണ്ട, മോൻ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ട് എന്നെ സഹായിച്ചാൽ മതി എന്ന്. അപ്പോൾ ഞാൻ അമ്മേനെ അടുത്ത കാരണം അമ്മയെ ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയാൽ അമ്മയ്ക്ക് സാധനങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കുകയില്ല, അത് ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് സമ്മതിക്കുന്നുമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അമ്മയ്ക്ക് ഓരോ വീടുകളിലേക്ക് പോയി പോയി അമ്മ പറഞ്ഞു, നാളെ വിഷുവാണ്, മക്കളുടെ കുട്ടികളൊക്കെ വരും, പേരക്കുഞ്ഞുങ്ങളൊക്കെ വരും, മക്കളെ ഒന്നും എനിക്ക് ഒന്നും തരികയില്ല, കഞ്ഞിയും വെള്ളവും ഉടുപ്പോ ഒന്നും തരികയില്ലെങ്കിലും കുഞ്ഞുങ്ങളല്ലേ, കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോൾ അവർ വന്നിട്ട് അമ്മമ്മ വിഷുക്കൈനീട്ടം തായ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് വയ്യാത്ത കാലം വരെ എനിക്ക് തീരെ പാടില്ല, എന്നാലും ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. വിഷു ആയതുകൊണ്ട് ആരും വെറുതെ ഒരാളുടെ മുമ്പിൽ ചെന്ന് നമുക്ക് കൈനീട്ടാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും, വൈകുന്നേരത്തിന് മുമ്പ് ഇതെല്ലാം വിറ്റ് തീർത്തിട്ട് വേണം മോൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. മോൻ്റെ ആ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു ധർമ്മശാലയിലേക്കോ അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിൽ പോലും പോയിട്ട് എനിക്ക് താമസിക്കാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ ജീവിച്ച എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ കുഞ്ഞിനെ ഞാൻ എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ അവൻ്റെ അമ്മയല്ലേ, അവൻ്റെ സഹോദരങ്ങൾ അവനെ ഇട്ടെറിഞ്ഞിട്ട് പോയതുപോലെ എനിക്ക് പോകാനായിട്ട് സാധിക്കത്തില്ലല്ലോ. പെറ്റുതള്ളയല്ലേ, പെറ്റുപോവില്ലേ, അപ്പോൾ എനിക്ക് വളർത്തി അവനെ പാടില്ലാത്ത അവനെ ഒരു എൻ്റെ കാലഘട്ടം വരെയെങ്കിലും എനിക്ക് അവനെ നോക്കി നടത്തണമെന്ന് ആ അമ്മ ഹൃദയം തുറന്ന് കണ്ണു നിറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഈ വിഷുവിന് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ എല്ലാ സന്തോഷങ്ങളും തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സർവേശ്വരൻ നമുക്ക് ഏകദേശം ഒരു കുറവുമില്ലാതെ ഒത്തിരി സന്തോഷം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ള ഈ നല്ല ദിവസം ഞാൻ വിഷമം കൊണ്ട് പറയുകയാണ്,
നിങ്ങളൊന്നും ധരിക്കരുത്, എത്രയോ പേര് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്, വേദനയിലും ആവലാതിയിലും സങ്കടത്താലും ഒക്കെ ദുരിതത്താലും ദുഃഖത്താലും ഒക്കെ കഴിയുന്നുണ്ട്. നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ നമുക്ക് ഒരു നിമിഷം സ്മരിക്കാം, അവരെ ഒന്ന് സഹായിക്കാനായിട്ട് ഇത്തരത്തിലുള്ള സംഗതികളിൽ നമുക്കും ഒന്ന് ഭാഗഭാക്കാക്കാം. നമുക്ക് ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ നമ്മുടെ അമ്മേനെ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നപ്പോൾ ആണ് ഞാൻ ഡിസൈഡ് ചെയ്തത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് പറഞ്ഞതാണ് തീർച്ചയായിട്ടും ട്രാവൽ സുനുവിൻ്റെ സത്യൻ തേടിയുള്ള യാത്രകളുടെ മറ്റൊരു കഥയുമായി നമുക്ക് നാളെ എത്തുമ്പോൾ. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ ഹൃദയം നിറഞ്ഞ ആഹ്ലാദത്തോടെ ആഘോഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.